മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളിൽപ്പെട്ട അംഗങ്ങളിൽ മരിച്ചവരുണ്ടെങ്കിൽ ഉടൻ അവരുടെ പേരുകൾ നീക്കം ചെയ്യാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പ് നിർദ്ദേശം നൽകി. കേരളത്തിന് പുറത്തുള്ളവരുടെ വിവരവും അറിയിക്കണം. വൈകിയാൽ ഇത്രയും കാലം അനധികൃതമായി വാങ്ങിയ ഭക്ഷ്യധാന്യത്തിന്റെ വില പിഴയായി ഈടാക്കുന്നതിനാണ് തീരുമാനം. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവരുടെ വ്യക്തമായ കണക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മരിച്ചവരുടെ പേരുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി റേഷൻ കാർഡിൽ നിന്ന് നീക്കാം. കേരളത്തിന് പുറത്തുള്ളവരുടെ വിവരങ്ങൾ എൻ ആർ കെ പട്ടികയിലേക്ക് മാറ്റാനാകും. എൻ ആർ കെ പട്ടികയിലേക്ക് മാറ്റാൻ താലൂക്ക് സപ്ലൈ ഓഫീസുകളെ സമീപിച്ചാലും മതി. മസ്റ്ററിംഗ് നടത്തിയവർക്കാണ് ഭാവിയിൽ ഭക്ഷ്യധാന്യം ലഭിക്കുക. ജീവിച്ചിരിക്കുന്നവരുടെ വിഹിതം മസ്റ്ററിംഗ് ചെയ്യാത്തതിന്റെ പേരിൽ നഷ്ടമാകാതിരിക്കാൻ കൂടിയാണ് മരിച്ചവരുടെ പേര് നീക്കാൻ നടപടിയെടുക്കുന്നത്. അതിനുശേഷം മസ്റ്ററിംഗിൽ നിന്നും വിട്ടുനിൽക്കുന്നവരെ കണ്ടെത്താനാണ് ശ്രമം. നിലവിൽ നീലക്കാർഡിലെ അംഗങ്ങൾക്ക് മസ്റ്ററിംഗിന് നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിലും ആ വിഭാഗത്തിലെയും മരിച്ചവരുടെയും പേര് നിർബന്ധമായി നീക്കും. പിങ്ക് നീല കാർഡുകൾക്ക് ആളെണ്ണം നോക്കി വിഹിതം നൽകുന്നതിനാലാണിത്. മഞ്ഞ വെള്ള കാർഡുകൾക്ക് ആളെണ്ണം നോക്കിയല്ല ഭക്ഷ്യധാന്യം നൽകുന്നത്. അതിനാൽ കാർഡിൽ ഉൾപ്പെട്ട ആരെങ്കിലും മരിച്ചാലും വിഹിതത്തിൽ മാറ്റമുണ്ടാകില്ല. സിസിടിവി ന്യൂസ്, കേച്ചേരി.